മഴ മൂലം ആദ്യ ദിവസം തടസ്സപ്പെട്ട ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ രണ്ടാം ദിനത്തിൽ ഓപ്പണർമാരായ രോഹിത് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും മികച്ച തുടക്കത്തോടെയാണ് ഇന്ത്യ തുടങ്ങിയത്. ബാഡ് ലൈറ്റ് മൂലം മൂന്ന് തവണയാണ് ഇന്നലെ മത്സരം നിർത്തിവെക്കേണ്ടി വന്നത്. നേരത്തെ രണ്ടാം ദിനവും മൂന്നാം ദിനവും മഴ കൊണ്ടുപോകുമെന്ന പ്രവചനം മുന്നിലുണ്ടായിരുന്നെങ്കിലും രണ്ടാം ദിനം ഏറെക്കുറെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റിംഗ് നടക്കപ്പെട്ടെങ്കിലും ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യ ഫാസ്റ്റ് ബോളേഴ്സിനെ തുണയ്ക്കുന്ന പിച്ചിൽ കാഴ്ചവെച്ചത്. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി വിരാട് കോഹ്ലി 120-ലേറെ പന്തുകൾ നേരിട്ട് 44 റൺസുമായി പുറത്താകാതെ നിൽക്കുന്നു. 29 റൺസുമായി ഉപനായകൻ അജിങ്ക്യ രഹാനെയും ക്യാപ്റ്റന് കൂട്ടായി ക്രീസിലുണ്ട്. ആദ്യ വിക്കറ്റിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ സഖ്യം 62 റൺസാണ് സ്കോർ ബോർഡിൽ ചേർത്ത്. തുടർന്ന് അജിങ്ക്യ രഹാനെ വിരാട് കോഹ്ലി സഖ്യം വേർപിരിയാത്ത 58 റൺസ് കൂട്ടുകെട്ടുമുണ്ടാക്കി. ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാൻ എന്നിവരാണ് ഇന്നലെ ബാറ്റ് ചെയ്ത ഇന്ത്യൻ താരങ്ങൾ. എന്നാൽ ഇവരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഇന്നലെ മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ കോച്ച് രവിശാസ്ത്രി അത് രോഹിത് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും ഓപ്പണിംഗ് ഇന്നിംഗ്സ് ആണെന്ന് വെളിപ്പെടുത്തി. കോഹ്ലിയും രഹാനെയും വളരെ നന്നായി തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഇവർക്ക് അത്തരമൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്തത് ഓപ്പണർമാരാണ്. മഴ പെയ്തു ബൌളർമാർക്ക് അനുകൂലമായ പിച്ചിൽ രോഹിതും ഗില്ലും നേടിയെടുത്തത് ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെയാണെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ശാസ്ത്രി പറയുന്നു. ഈയൊരു തുടക്കം ഇന്ത്യക്ക് മികച്ച സ്കോർ നേടാൻ സഹായമാകുമെന്നും 300 മുകളിൽ സ്കോർ ഇന്ത്യ നേടുമെന്നും ശാസ്ത്രി പറയുന്നു. അതേസമയം ഒരു ICC ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യൻ ഓപ്പണർമാർ നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കോറാണ് ഇന്നലെ രോഹിതും ഗില്ലും കൂടി നേടിയെടുത്തത്. നേരത്തെ 2001 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലിയും നേടിയ 140 റൺസാണ് ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. 300 മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാണ് എന്നാണ് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ കഠിനമേറിയ പിച്ചിൽ രണ്ടാം ദിവസം മുതൽ സ്പിന്നർമാരെ തുണയ്ക്കുമെന്നതിനാൽ ന്യൂസിലാൻഡ് ടീം ഒരു സ്പിന്നറെ പോലും ഉൾപ്പെടുത്താത്തത് തന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ ബോൺ പറയുന്നു. വിജയത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇന്ത്യക്കാണെന്നും ബോൺ പറയുന്നു.